മഞ്ചേശ്വരത്ത് മത്സരിക്കാനുള്ള നീക്കവുമായി എം സി കമറുദ്ദീൻ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകുമെന്ന് കമറുദ്ദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനം മണ്ഡലത്തിൽ തുടരും. ഫാഷൻ ഗോൾഡ് കേസിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും കമറുദ്ദീൻ പരാതി പറഞ്ഞു. എല്ലാം കൊണ്ടും പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായി ഈ മണ്ഡലത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നല്ല എല്ലാ രൂപത്തിലും ഇവരെ ജീവിതത്തിലൊരിക്കലും മറക്കാത്ത വിധം ഈ ഇവിടെ ഒരു പ്രവർത്തനത്തിന് ഉള്ള പിന്നെ സജീവാവസ്ഥ ഇവിടെ ഉണ്ടാക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ഇപ്പോൾ സണ്ണി ചേരുന്നുണ്ട്. സണ്ണി, ഫാഷൻ ഗോൾഡ് കേസിലെ തട്ടിപ്പ് കേസിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസമായി കണ്ണൂർ ജയിലിലായിരുന്നു എം സി കമറുദ്ദീൻ. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും മഞ്ചേശ്വരത്ത് താൻ മത്സരിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ ജയിൽ മോചിതനായ സമയത്തും അതേ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? 97 ദിവസം കാസർകോട്ടെയും കാഞ്ഞങ്ങാട്ടെയും അതുപോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലെയും ജയിൽവാസത്തിന് ശേഷമാണ് എം സി കമറുദ്ദീൻ മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് അദ്ദേഹം. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ 150 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 148 കേസുകളിലായി വഞ്ചനാ കുറ്റത്തിന് പ്രതിയായി ജയിലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വൈകിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ മോചിതനാകി പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിന് ഓസ്തുർക്ക പോലീസ് സ്റ്റേഷൻ പരിധി, അതായത് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, പയ്യന്നൂർ, ചന്തേര, അദ്ദേഹത്തിന്റെ സ്വദേശമായ തൃക്കരിപ്പ് ഉൾപ്പെടുന്ന ചന്തേര പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള 4-5 പോലീസ് സ്റ്റേഷൻ പരിധികൾ അദ്ദേഹത്തിന് പ്രവേശനമില്ല. അതേസമയം അദ്ദേഹത്തിന്റെ മണ്ഡലമായ മഞ്ചേശ്വരത്ത് കേസുകളില്ലാത്തതിനാൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ താൻ വീണ്ടും പ്രവർത്തനത്തിൽ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനവും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള പ്രവർത്തനവും തുടരും. മഞ്ചേശ്വരം കേരളത്തിലെ 1-ാമത്തെ നമ്പർ അസംബ്ലി മണ്ഡലമാണ്. മഞ്ചേശ്വരത്ത് നിന്നാണ് 140-ാമത്തെ മണ്ഡലമായി പാറശ്ശാല വരുന്നത്. അപ്പൊ ഈ മണ്ഡലത്തെ 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാനായുള്ള പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് താൻ സജീവമായിരിക്കും. എന്നാൽ പരോക്ഷമായി അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് പറഞ്ഞിരുന്നു തന്നെ ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് നേരെ അദ്ദേഹത്തിന്റെ ആരോപണം ഉയർന്നു വന്നത്. കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് ചില ആളുകൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ സകാലം ഇട്ടു എന്ന നിലയിൽ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമായി ലീഗിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ലീഗിലെ ചില നേതാക്കൾക്കും പ്രവർത്തകർക്കെതിരെയാണ് തന്റെ സ്ഥാനം ലീഗിൽ മറ്റ് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ആ പദവി ആഗ്രഹിച്ച് നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും മഞ്ചേശ്വരത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വീണ്ടും സജീവമാവാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമം നടത്തും എന്നുള്ളത് തന്നെയാണ് നൽകുന്ന സൂചന. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. പൊതുരംഗത്തെത്താൻ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ലീഗിന്റെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഇന്നലെ അദ്ദേഹത്തിന് ജയിലിൽ സ്വീകരിക്കാൻ പോയിട്ടില്ല. കാസർഗോട്ടെ ചില പ്രാദേശിക നേതാക്കളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മാത്രമാണ് സ്വീകരിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ കമറുദ്ദീനെ വീണ്ടും മത്സരിപ്പിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മത്സരിക്കാൻ തയ്യാറെടു നിൽക്കുകയാണ് കമറുദ്ദീൻ. 148 കേസുകൾ, ഇനി മറ്റ് 7 കേസുകൾ കൂടി അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കോടതിയിലേക്ക് ചാർജ് ഷീറ്റ് എത്തിയിട്ടില്ല. കോടതിയിലെത്തിയാൽ ഒരു പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ഇതേ നടപടിക്രമം പാലി കേസിൽ അറസ്റ്റും റിമാൻഡും വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കേസ് എഴണം. പുതുതായി അദ്ദേഹത്തിനെതിരെ പരാതിക്കാർ വന്നിട്ടുണ്ട്. അക്ഷയ, സണ്ണി, ജയിൽ മോചിതനായി തിരിച്ചെത്തിയ കമറുദ്ദീനെ വീണ്ടും മത്സരിപ്പിക്കാൻ UDF മുസ്ലിം ലീഗും എത്രത്തോളം തയ്യാറാകാനാണ് സാധ്യത? ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മട്ടാഞ്ചേരിയിലെ ഇബ്രാഹിം കുഞ്ഞ് വീണ്ടും മത്സരിക്കാൻ താല്പര്യമെടുത്തിരിക്കുന്നു. അതുപോലെ ഷാജി വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. ഈ നിലയിൽ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു പാരമ്പര്യമൊന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി കേസിൽ പ്രതിയായി അദ്ദേഹം വീണ്ടും മത്സരിച്ച് ലീഗിന്റെ സജീവ നേതൃത്വത്തിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ മഞ്ചേശ്വരത്ത് കമറുദ്ദീനെതിരെ വലിയൊരു ലോബി ലീഗിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക നേതാക്കൾ അവിടെ മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കമറുദ്ദീൻ മത്സരിക്കുമ്പോൾ തന്നെ അതേ കുടപ്പനക്കുന്നിൽ വരെ, അതേ പാണക്കാട് തങ്ങളുടെ വീടിന് മുമ്പിൽ വരെ പോയി മഞ്ചേശ്വരത്ത് നിന്നുള്ള മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധം പ്രകടിപ്പിച്ച് വന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. അവിടെ പരസ്യമായി മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതുകൊണ്ട് അത്ര സുഗമമല്ല എം സി കമറുദ്ദീനെ സംബന്ധിച്ച്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഗിന് ഭരണം നഷ്ടപ്പെട്ടു. ആ മണ്ഡലത്തിലെ ആകെയുള്ള 8 പഞ്ചായത്തുകളിൽ 4 UDFന് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വലിയൊരു പിന്നോട്ടടി അവിടെ ജനങ്ങൾക്കിടയിൽ. ഈ കേസിൽ വഞ്ചിതരായവരല്ല ഈ മണ്ഡലത്തിലെ ആളുകൾ ബഹുഭൂരിപക്ഷമെങ്കിലും ഇദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ വലിയ ശക്തമായ എതിർപ്പ് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന്
അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എ കെ എം അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രവർത്തകരുടെ വികാരത്തെ അംഗീകരിക്കാതെ കമറുദ്ദീനോട് മത്സരിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ കമറുദ്ദീൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, സ്ഥിതിഗതികൾ നോക്കി ലീഗ് തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ ഒരുപക്ഷെ കമറുദ്ദീനെ ഒഴിവാക്കിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചേക്കാം. എന്താണ് നടക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അക്ഷയ.